എന്താണ് തനിക്കുണ്ടെന്ന് ഫഹദ് ഫാസിൽ പറഞ്ഞ ആ രോഗാവസ്ഥ? തനിക്ക് ADHD ഉണ്ടെന്ന് നടൻ ഫഹദ് ഫാസിൽ തുറന്നു പറയുന്നതോടെയാണ് ഈ രോഗത്തെപ്പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോൾ വ്യാപകമാകുന്നത്. അതെ, ഇന്ന് സെറീസ് ലോക്സിലൂടെ നമ്മൾ കൂടുതൽ അറിയാൻ പോകുന്നത് എന്താണ് ഈ രോഗം, എന്തൊക്കെയാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോസിനായി ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. സാധാരണയായി കുട്ടികളിൽ കണ്ടുവരുന്ന ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡറാണ് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ADHD സ്ഥിരീകരിക്കുന്നവരുടെ തലച്ചോറിലും നാഡീ ശൃംഖലയിലും നാഡീ സംവേദത്തിലും വ്യത്യാസങ്ങളുണ്ടെന്നും ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു മസ്തിഷ്ക രോഗാവസ്ഥ കൂടിയാണ് ADHD. സ്വന്തം വികാരവും പ്രവൃത്തിയും കൈകാര്യം ചെയ്യാനുള്ള വ്യക്തിയുടെ കഴിവിനെയാണ് രോഗം ബാധിക്കുന്നത്. രോഗബാധിതർക്ക് തങ്ങളുടെ പെരുമാറ്റം നിയന്ത്രിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. കൂടാതെ ഏകാഗ്രതയോടെ ഇരിക്കാൻ കഴിയാതെ വരിക, ഓവർ ആക്ടിവിറ്റി നിയന്ത്രിക്കാൻ കഴിയാതെ വരിക എന്നീ പ്രശ്നങ്ങളും ഇക്കൂട്ടർ നേരിടുന്നുണ്ട്. ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ ചികിത്സിക്കാവുന്നതാണ്. ഈ അവസ്ഥ ചിലപ്പോൾ പ്രായപൂർത്തിയാകുന്നതുവരെ നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ഇതിനെല്ലാം പര്യാപ്തമായ ചികിത്സ നിലവിൽ ലഭ്യമാണ്. കൃത്യസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ രോഗം മൂർച്ഛിക്കാനും ജീവിതകാലം മുഴുവൻ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഈ ലക്ഷണം പ്രകടമാക്കുന്ന കുട്ടികളിൽ ഇൻ അറ്റൻറ്റീവ് ADHD ആണ് സ്ഥിരീകരിക്കുക. അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ എന്നാണ് മുമ്പ് ഈ വകഭേദത്തെ വിളിച്ചിരുന്നത്. ഈ രോഗമുള്ളവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. കൂടാതെ ഇവർക്ക് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ ലക്ഷണം പ്രകടമാക്കുന്ന കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അവർക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാനേ കഴിയില്ല. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ അസാധ്യമായ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കും. ഒന്നും ചിന്തിക്കാതെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുന്ന ശീലമുണ്ടായിരിക്കും ഇവർക്ക്. കുറച്ചുകൂടി മുതിർന്ന കുട്ടികളിലാണ് ഈ വകഭേദം കണ്ടുവരുന്നത്. മേൽപ്പറഞ്ഞ ഈ രണ്ട് വകഭേദങ്ങളിൽ നിന്നുള്ള 6 ലക്ഷണങ്ങൾ കാണിക്കുന്നവരാണ് ഈ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ. അലസമായിരിക്കൽ, ഹൈപ്പർ ആക്ടിവിറ്റി, അല്പം പോലും ഏകാഗ്രതയില്ലാത്ത തരത്തിലുള്ള ശ്രദ്ധക്കുറവ്, തുടർച്ചയായതും അലക്ഷ്യ സ്വഭാവമുള്ളതുമായ ചലനങ്ങൾ, പെട്ടെന്ന് തന്നെ സംസാരിക്കാനും എടുത്തുചാടി കാര്യങ്ങൾ ചെയ്യാനുമുള്ള അക്ഷമ നിറഞ്ഞ പ്രവണത എന്നിവയാണ് ഈ രോഗത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ. ഇലക്ട്രിക് സ്വിച്ചുകളിലും ഉപകരണങ്ങളിലും നടത്തുന്ന പരീക്ഷണങ്ങൾ, ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടൽ, അതിവേഗത്തിൽ മരം കയറാൻ തുടങ്ങിയ ഇവരുടെ ചില പ്രവൃത്തികൾ ചിലപ്പോഴെങ്കിലും അപകടങ്ങളിൽ കലാശിക്കുകയും ജീവൻ തന്നെ നഷ്ടപ്പെടാൻ ഇടയാക്കുകയും ചെയ്തേക്കാം. മറ്റു കുട്ടികളോടൊപ്പം കളിക്കുമ്പോൾ തോൽവി അംഗീകരിക്കാൻ മടി, പെട്ടെന്ന് തന്നെ ശോഭിക്കുകയും മറ്റുള്ളവരെ ആക്രമിക്കുകയും ചെയ്യുന്ന സ്ഥിതി എന്നിവയും കാണാറുണ്ട്. ആവശ്യപ്പെടുന്നത് എന്തും ഉടനടി സാധിച്ചു കൊടുക്കാത്ത പക്ഷം അക്രമം കാണിക്കാനുള്ള പ്രവണതയുണ്ടാകും. ക്യൂ നിൽക്കുക, ക്ഷമയോടെ ഒരു കാര്യത്തിനായി കാത്തിരിക്കുക തുടങ്ങിയവ ഇത്തരക്കാർക്ക് ഏറെ പ്രയാസമാണ്. ചില കുട്ടികളിൽ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളോടൊപ്പം നിരന്തരമായ കളവ് പറച്ചിൽ, മോഷണം, ക്ലാസ്സിൽ പോകാതിരിക്കുക, മൃഗങ്ങളെയൊക്കെ നല്ലതുപോലെ ഉപദ്രവിക്കുക, വീട് വിട്ട് ഓടിപ്പോവുക തുടങ്ങിയ ലക്ഷണങ്ങളും കണ്ടേക്കാം. ഈ അവസ്ഥയെ ഹൈപ്പർ കൈനറ്റിക് കോണ്ടാക്ട് ഡിസോർഡർ എന്ന പേരിലാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇതിൻ്റെ രോഗകാരണങ്ങൾ ശ്രദ്ധ, ഏകാഗ്രത, ആത്മനിയന്ത്രണം എന്നീ ഗുണങ്ങളെ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തുള്ള മസ്തിഷ്ക കാണ്ഡത്തിൻ്റെയും പാർശ്വഭാഗത്തുള്ള ടെമ്പറൽ ഖണ്ഡം, മുൻഭാഗത്തുള്ള ഫ്രോണ്ടൽ ഖണ്ഡം എന്നിവയുടെ ഏകോപനത്തോടെയുള്ള പ്രവർത്തനമാണ്. ഈ പ്രവർത്തനങ്ങളിലെ മാന്ദ്യവും കാലതാമസവുമാണ് മേൽപ്പറഞ്ഞ ഹൈപ്പർ കൈനറ്റിക് കുട്ടികളുടെ പ്രശ്നം. ഗർഭകാലത്ത് അമ്മമാർക്കുണ്ടാകുന്ന രോഗങ്ങൾ, മാതാപിതാക്കൾ തമ്മിലുള്ള പൊരുത്തക്കേട്, അച്ഛൻ്റെ മദ്യപാനശീലം, ചില ഹോർമോണുകളുടെ തകരാറുകൾ എന്നിങ്ങനെ ജീവശാസ്ത്രപരവും സാമൂഹികവുമായ പല കാരണങ്ങളും ഇതിന് പിന്നിലുണ്ട്. പക്ഷേ മേൽപ്പറഞ്ഞ കാരണങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളിലും ഈ രോഗം കണ്ടിട്ടുണ്ട്. മസ്തിഷ്കത്തിൻ്റെ സവിശേഷതരത്തിലുള്ള വളർച്ചയിലെ മാന്ദ്യവും പ്രവർത്തന തകരാറും തന്നെയാണ് ഈ രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം.